إني مرنت له عليك. സ്ത്രീയോടുള്ള പ്രതിപകാരം അമേരിക്കയിൽ വിറ്റരിയാത്ത തുണിത്തരങ്ങൾക്ക് സ്വിറ്റ്സർലൻഡിൽ മാർക്കറ്റ് ഉണ്ടാക്കി ഡാഡിയുടെ മാനം രക്ഷിച്ച ഇവർക്ക് പകരം വേണ്ടത് എന്നെ. എന്നിലൂടെ ഡാഡിയുടെ സ്വത്തുക്കൾ അത്രയും ചെയ്താൽ ഇവരോടൊപ്പം ബിസിനസ് പാർട്ട്ണറായി ഡാഡിക്ക് സ്വിറ്റ്സർലൻഡിൽ ജീവിക്കാം. അതല്ലേ വേണ്ടു? ഇരുപത്തിനാല് മണിക്കൂർ തലയ്ക്ക് വെളിവില്ലാത്ത ജാക്സന്റെ കൂടെ ജീവിക്കുന്നതിലും നല്ലത് ഞാൻ വല്ല മഠത്തിലും പോയി. എന്റെ മമ്മി എനിക്കെല്ലാം നേടിത്തന്നു. സുന്ദരിയായ കോടീശ്വരിയായ നിന്നിലൂടെ എല്ലാം. നമ്മുടെ വിവാഹശേഷം നിന്റെ ഡാഡിയെയും കൊണ്ട് എന്റെ മമ്മി സ്വിറ്റ്സർലൻഡിലേക്ക് പറക്കും. നല്ലൊരു കൈമാറ്റം ആൻഡ് എ ഗുഡ് ബിസിനസ്. നോ നോ, ഈ കച്ചവടത്തിൽ നിനക്ക് കോടികൾ കിട്ടും. എന്നെ എന്നെ കിട്ടില്ല. ഐ ഹേറ്റ് യു. പക്ഷെ എനിക്ക് നിന്നെ വേണം, നിന്റെ സ്വത്തുക്കൾ വേണം, അതെനിക്ക് കിട്ടും. നീ ഞാൻ കാത്തിരിക്കുന്നതിൽ അർത്ഥമുള്ളതായി തങ്ങളോട് തോന്നുന്നുണ്ടോ? നീ എന്നെ ഇങ്ങനെ ഇട്ട് വിഷമിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ ചെയ്യാവുന്നതല്ല ഞാൻ ചെയ്യും, പക്ഷെ അവൾ സമ്മതിച്ചിട്ട് വേണ്ടേ? മറ്റൊരാളെയാണ് സോഫി വിവാഹം കഴിക്കുന്നതെങ്കിൽ അങ്കിൾ എനിക്ക് പ്രോമിസ് ചെയ്ത സ്വത്തുക്കൾ മറ്റാരുടെയോ കയ്യിൽ ചെല്ലും. സ്വത്തുക്കൾ മാത്രമാണ് നിന്റെ ചിന്ത അല്ലേ? അതെ, അത് മാത്രമാണ്. എനിക്ക് എന്റെ ഭാവി നോക്കണ്ടേ? എങ്കിൽ എന്റെ മകളുടെ ഭാവിയെ കുറിച്ച് എനിക്കൊന്ന് ആലോചിക്കണേ. അങ്കിളെ, എനിക്കൊന്നും ആലോചിക്കാനില്ല. ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. എന്തുപറ്റി പറയൂ. ഒരുത്തൻ കൊല്ലാൻ വേണ്ടി കടലിലെറിഞ്ഞിട്ടും ദൈവം മരിക്കാൻ അനുവദിക്കാത്തത് കൊണ്ട് ഇന്നും ഞാൻ ജീവിക്കുന്നു. പത്രപരസ്യം കണ്ട് ചിന്നമോളുടെ ആയയാകാൻ വന്ന ഞാൻ
ആ വീട്ടിലെല്ലാമായി ഞാൻ എന്നെ തന്നെ മറന്ന് സന്തോഷിച്ചു പോയി സച്ചിൻ. ഓട്ടപ്പന്തയത്തിൽ ഒന്നാം സ്ഥാനത്തെത്താറാവുമ്പോൾ വെറുതെ തിരിഞ്ഞു നോക്കരുത്. തോൽക്കാൻ അത് മതി. തോറ്റുപോയി, ഞാൻ പിന്നെയും തോറ്റുപോയി സച്ചി. സോഫി, നീ ഇപ്പോഴും എന്തൊക്കെയോ എന്നിൽ നിന്ന് ഒളിക്കുന്നു. എന്തായാലും എന്നോട് പറയ പ്ലീസ്. അത് ഞാൻ ഒന്നില്ല. വെഡിങ് സച്ചിദാനന്ദൻ വിത്ത് സോഫി. ഈ ആലോചന കൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഡീഡ് അടിച്ചു മാറ്റിയപ്പോഴേ ഞാൻ പറഞ്ഞു, അമ്മാവൻ ജീവിച്ചിരിക്കുമ്പോ ആ ഡീഡ് വെറും ഒരു കടലാസുണ്ടാണെന്നും അയാളെ തട്ടിക്കളയണമെന്നും. പക്ഷെ നിന്റെ കൈവറച്ചു. ഇപ്പോ മനസ്സിലാശിച്ച പെണ്ണും മറ്റൊരുത്തനോട് പോകാൻ ഒരുങ്ങി കഴിഞ്ഞു. പരിഹസിക്കാൻ എളുപ്പമാണ്. പരിഹരിക്കാനും എങ്ങനെ? വിവാഹം, സോഫിയും ശിവനും തമ്മിലുള്ള വിവാഹം. നോ, സോഫി ഒരിക്കലും എന്റെ കൂടെ ഇറങ്ങി വരില്ല. എല്ലാ കാര്യവും എല്ലാവരുടെ ഇഷ്ടത്തിനും നടന്നു വരില്ല. നിനക്ക് സോഫിയ വേണോ? ഇറക്കിക്കൊണ്ട് വരണം. എങ്ങനെ? പറഞ്ഞുതരാം. ഞാനുണ്ട് കൂടെ എല്ലാത്തിനും എപ്പോഴും. ഹായ് മോളെ. ഹായ് മോളെ. മാനത്തുള്ള നക്ഷത്രങ്ങളെ ഈ മണ്ണിലിരുന്ന് പഠിക്കാം, അങ്ങോട്ടുള്ള ദൂരം അളക്കാം. പരിശ്രമിച്ചാൽ ഒരിക്കലും അവിടെ പറന്നു ചെല്ലാം. പക്ഷേ മനുഷ്യന്റെ മനസ്സിലേക്കുള്ള ദൂരം അളക്കാൻ പറ്റില്ല. പറയൂ സോഫി. അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നല്ലോ. ചിന്നുമോളെ, 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 ചിന്നുമോളെ. എന്റെ മോളെവിടെ സച്ചി? ചിന്നുമോളെ.